സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം. 7 ജില്ലകളിലാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സമരം ഇപ്പോൾ നടക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതല്ലാതെ സർക്കാർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. PSC പരീക്ഷ നടത്തിയത് ഏകദേശം 13,075 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ട് വർഷങ്ങളാകുന്നു. ഇനി ഈ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയാൻ 2 മാസം മാത്രമാണുള്ളത്. 3,000-ലധികം പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത്. ബാക്കി ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ആരോപണം. ഇന്ന് തിരുവനന്തപുരം ഉൾപ്പെടെ 6 ജില്ലകളിൽ CPO റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സമരം നടക്കുകയാണ്. നവകേരള സദസ്സിലെ പരാതി ഉൾപ്പെടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും അധികം പരാതികൾ വന്നത് ഒരുപക്ഷെ PSC പരീക്ഷ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള CPO റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റേതാണ്. ഇപ്രാവശ്യം ഒരു 13,000-ത്തോളം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയും അതിൽ നിന്ന് 24% താഴെ മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ മാത്രം ഒരു വിഷയമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഏകദിന ഉപവാസമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഏകദേശം 10,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ ഇനി ജോലി ലഭിക്കാനായിട്ട് ഈ ലിസ്റ്റിൽ ബാക്കി നിൽക്കുകയാണ്, പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ നടപടികൾ തുടരുന്നു എന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പോലീസുകാരാകേണ്ടവർ അല്ലെങ്കിൽ ഇടം കണ്ടെത്തേണ്ടവരാണ് ഇപ്പോൾ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്.